ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തിരുവനന്തപുരം മസ്കറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ പുക കണ്ടതിനെ തുടർന്ന് സർവീസ് വൈകുന്നു മസ്കറ്റ് തിരുവനന്തപുരം വൺ എക്സ് ഫൈവ് ഫൈവ് ഫോർ വിമാനമാണ് വൈകുന്നത് രാത്രി എട്ട് മുപ്പതിന് പുറപ്പെടുമെന്നാണ് ഇപ്പോൾ ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഒമാൻ ഉയർന്ന വരുമാനക്കാരിൽ നിന്നും ഇൻകം ടാക്സ് ഈടാക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇത് നടപ്പിലാക്കാനാണ് ആലോചനയെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജൂലൈയിൽ ഒമാനി പാർലമെൻറ്റിൻ്റെ മന്ത്രിസഭയിൽ മജിദ് ഷുറി ഇതുമായി ബന്ധപ്പെട്ട് കരട് നികുതി നിയമത്തിന് അംഗീകാരം നൽകി ഇത് നിലവിൽ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ അന്തിമ അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ് നിലവിൽ ഒമാനി പൗരന്മാരിൽ നിന്നും പ്രവാസികളിൽ നിന്നും ആദായ നികുതി ഈടാക്കുന്നില്ല രാജ്യത്ത് സാഹസിക വിനോദ പരിപാടികൾ നടത്തുന്നതിന് ലൈസൻസ് നിർബന്ധമാണെന്ന് പൈതൃക വിനോദ സഞ്ചാര മന്ത്രാലയം അറിയിച്ചു ടൂറിസ്റ്റ് ഗൈഡ് കാർഡ് കൈവശമുള്ളവർക്കും ലൈസൻസുള്ള കമ്പനികൾക്കും മാത്രമാണ് ഇത്തരം വിനോദ പ്രവർത്തനങ്ങൾക്ക് അനുമതിയുള്ളത് ലൈസൻസ് ഇല്ലാതെ സാഹസിക ടൂറിസം നടത്തുകയോ പരസ്യം ചെയ്യുകയോ ചെയ്യുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കും സാഹസിക ടൂറിസം പ്രവർത്തനങ്ങൾക്ക് ലൈസൻസുള്ള കമ്പനികളെ മാത്രം തിരഞ്ഞെടുക്കാൻ സഞ്ചാരികളോട് മന്ത്രാലയം ആവശ്യപ്പെട്ടു സാഹസിക ടൂറിസം ട്രിപ്പുകളും ക്യാമ്പുകളും മറ്റും സംഘടിപ്പിക്കുന്നതിന് അനുമതിയുള്ള കമ്പനികൾ തെരഞ്ഞെടുക്കുന്നതിലൂടെ ശരിയായ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സാധിക്കുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി സാഹസിക ടൂറിസം യാത്രകൾ സംഘടിപ്പിക്കാൻ താൽപ്പര്യമുള്ള കമ്പനികളിൽ നിന്നും വ്യക്തികളിൽ നിന്നും മന്ത്രാലയം അപേക്ഷകൾ ക്ഷണിച്ചിരുന്നു ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും നിശ്ചിത സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്നവർക്ക് അത് പരിശോധിച്ച് അനുമതി നൽകും അതേസമയം സാമൂഹിക മാധ്യമങ്ങളിലും വെബ്സൈറ്റുകളിലും സാഹസിക യാത്രകൾ പരസ്യം ചെയ്യുന്ന കമ്പനികളെയും വ്യക്തികളെയും കണ്ടെത്തിയതായി മന്ത്രാലയം വ്യക്തമാക്കി എല്ലാ ടൂറിസം പ്രവർത്തനങ്ങൾക്കും മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമാണ് ലൈസൻസ് ഇല്ലാതെയുള്ള എല്ലാത്തരം വിനോദ പ്രവർത്തനങ്ങളും ടൂറിസം നിയമത്തിലെ ആർട്ടിക്കിൾ എട്ടിൻ്റെ ലംഘനമാണ് ലൈസൻസ് ഇല്ലാതെയും മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമുള്ള ടൂറിസം പ്രവർത്തനങ്ങൾക്ക് പത്ത് ദിവസം മുതൽ ആറു മാസം വരെ തടവും ആറായിരം മുതൽ അൻപതിനായിരം റിയാൽ വരെ പിഴയും ശിക്ഷയായി ലഭിക്കും ലൈസൻസ് നേടിയ സ്ഥാപനങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടെ വീഴ്ച വരുത്തിയാലും നടപടി സ്വീകരിക്കും മധ്യേഷ്യയുടെ വലിഞ്ഞു വലിഞ്ഞുമുറുകിയ നിലവിലെ പശ്ചാത്തലത്തിൽ മേഖലയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്ത് ഇറാൻ പ്രസിഡന്റ് സൗദി വിദേശകാര്യമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തി സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാനും ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെസേഷ്കിയാനും കാര്യങ്ങൾ വിശദമായി വിലയിരുത്തി ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ വെച്ചാണ് ഇരുവരും ചർച്ച നടത്തിയത് കൂടിക്കാഴ്ചയിൽ സൗദി ഭരണാധികാരി സൽമാൻ രാജാവിൻ്റെയും കിരീടവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെയും ആശംസകൾ ഇറാൻ പ്രസിഡന്റിന് വിദേശകാര്യമന്ത്രി കൈമാറി ഇറാൻ പ്രസിഡന്റും തിരിച്ചും ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചു വിവിധ പ്രകൃതി ദുരന്തങ്ങളിലും മറ്റും പ്രതിസന്ധികളിലും പെട്ട് പ്രയാസപ്പെടുന്ന യമനിലെയും സുഡാനിലെയും ജനങ്ങൾക്ക് സൗദി അറേബ്യയുടെ സഹായം തുടരുന്നു സൗദി ജീവകാരുണ്യ ഏജൻസിയായ കിങ് സൽമാൻ സെന്റർ ഫോർ ഹ്യൂമാനിറ്റേറിയൻ റിലീഫ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് ഭക്ഷണവും പാർപ്പിട സഹായങ്ങളും അടക്കമുള്ളവ വിതരണം ചെയ്യുന്നത് യമനിലെ ഷാവ്വ ഗവർണറേറ്റിലെ അർമ ജർദാൻ ജില്ലകളിലെ നിർധന ആളുകൾക്ക് സൗദി കഴിഞ്ഞ ദിവസം ആറായിരം ഈത്തപ്പഴപ്പെട്ടികൾ വിതരണം ചെയ്തിരുന്നു ഈ സഹായ പദ്ധതി മുപ്പത്താറായിരം പേർക്ക് പ്രയോജനപ്പെട്ടതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു സൗദിയിൽ മദ്യ മയക്കുമരുന്ന് കേസുകളിൽ മൂന്ന് മാസത്തിനിടെ പതിനഞ്ചിലേറെ വധശിക്ഷകൾ നടപ്പിലാക്കി മധ്യക്കടത്ത് മുതൽ ഹെറോയിൽ പിടികൂടിയ കേസുകളിലാണ് നടപടി ഇതിൽ രണ്ട് പേർ സൗദികളും പതിമൂന്ന് പേർ വിദേശികളുമാണ് മയക്കുമരുന്ന് കേസിൽ കടുത്ത ശിക്ഷയാണ് സൗദിയിൽ നൽകാറുള്ളത് അതിലെ പരമാവധി ശിക്ഷയാണ് മരണം വിചാരണ പൂർത്തിയാക്കി കുറ്റം തെളിഞ്ഞാൽ ഹെറോയിൻ കൊക്കൈൻ കേസുകളിൽ വധശിക്ഷ ഉറപ്പാണ് മദ്യക്കണ്ടത്തെ കേസുകളിൽ കേസിന്റെ സ്വഭാവവും ഗൗരവവും അനുസരിച്ചാണ് വധശിക്ഷ വിധിക്കാറുള്ളത് മൂന്ന് മാസത്തിനിടെ പതിനഞ്ച് വധശിക്ഷ സൗദിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഇതിൽ രണ്ട് പേർ മാത്രമാണ് സൗദികൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണങ്ങൾക്ക് ധനസഹായങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ മന്ത്രാലയം നാനൂറ്റി എഴുപത്തി ഗവേഷണ പ്രമേയങ്ങൾക്ക് രണ്ട് കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് റിയാലിൻ്റെ സഹായം നൽകും ഒമാനിലെ പി എച്ച് ഡി ഗവേഷകർ മാസ്റ്റേഴ്സ് ആൻഡ് ബാച്ചിലേഴ്സ് ഗവേഷകർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ എന്നിവർക്ക് തുക ലഭിക്കും നൂറ്റി ഡോക്ടറേറ്റ് പ്രൊജക്റ്റുകളും നൂറ്റിനാൽപ്പത്തിയഞ്ച് മാസ്റ്റേഴ്സ് ആൻഡ് ബാച്ചിലേഴ്സ് പ്രൊജക്റ്റുകളും നൂറ്റി എഴുപത്തിരണ്ട് ഉന്നത വിദ്യാഭ്യാസ പ്രൊജക്റ്റുകളും ഇതിൽ ഉൾപ്പെടും വൈദ്യുതി ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി മസ്കർ ഗവർണറേറ്റിൽ പരിശോധനയ്ക്ക് തുടക്കമിട്ട് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം വിവിധ വിലായത്തുകളിലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ മേഖലയെ ലക്ഷ്യമിട്ട് സംയുക്ത പരിശോധനാ ക്യാമ്പയിൻ നടത്തും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് മെട്രോളജിയുമായി സഹകരിച്ചാണ് പരിശോധന അധികൃതർ നിർദ്ദേശിച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉപകരണങ്ങളിൽ പാലിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തും ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെയും എക്സിക്യൂട്ടീവ് നിയമങ്ങളുടെയും വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും വഞ്ചനാപരവും വ്യാജ ഉൽപ്പന്നങ്ങളുടെ വില്പനയും ഇത് തടയും നിയമലംഘകർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി വാട്ടർ ഹീറ്ററുകൾ ഗാർഹിക പ്ലഗുകളും ചാർജറുകളും വൈദ്യുതി പാചക പാത്രങ്ങൾ ബ്ലൻഡറുകൾ ജ്യൂസറുകൾ ഗ്രൈൻഡറുകൾ ഇലക്ട്രിക് ഹെയർ ഡ്രയറുകളും ഡ്രസ്സറുകളും തുടങ്ങിയവയാണ് പരിശോധനയിൽ വരുന്ന ചില ഉൽപ്പന്നങ്ങൾ രാജ്യത്തെ തൊഴിൽ നിയമ ലംഘനങ്ങൾക്കെതിരെയുള്ള പരിശോധനകൾ വിവിധ ഗവർണറേറ്റുകളിൽ ശക്തമായി തുടരുന്നു വടക്കൻപാത്തിന ഗവർണറേറ്റിൽ നിന്നും സെപ്റ്റംബറിൽ അറുന്നൂറ്റി പ്രവാസി തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു നിരവധി തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു എൺപത് കേസുകൾ പബ്ലിക് പ്രോസിക്യൂഷന് ഈ കാലയളവിൽ കൈമാറി തൊഴിൽ മന്ത്രാലയത്തെ പ്രതിനിധീകരിച്ച് ഗവർണറേറ്റിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ ടീമാണ് പരിശോധന നടത്തിയത് താമസ കാലാവധി പുതുക്കാത്ത ഇരുന്നൂറ്ററുപത് തൊഴിലാളികളെയും കണ്ടെത്തിയിട്ടുണ്ട് രാജ്യത്ത് സ്വദേശി വൽക്കരണ നടപടികളും വിസാവിലക്കുകളും കർശനമാക്കുന്നതിനോടൊപ്പം ശക്തമായ പരിശോധനയും തുടരുകയാണ് സ്വദേശി വൽക്കരിച്ച തസ്തികകളിൽ വിദേശികളെ നിയമിക്കുന്നത് കണ്ടെത്തുന്നതിന് കർശന പരിശോധനയും തൊഴിൽ മന്ത്രാലയം നടത്തി വരുന്നുണ്ട് ഇതുൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് വിഭാഗവുമായി ചേർന്ന് മന്ത്രാലയം പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ വർഷം ജൂലൈ വരെയുള്ള കാലയളവിൽ പന്ത്രണ്ടായിരം നിയമലംഘകരെയാണ് പിടികൂടിയത് സ്വദേശി വൽക്കരിച്ച തസ്തികകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് പുറമെ അനധികൃതമായി ഒമാനിൽ പ്രവേശിച്ച് തൊഴിലെടുക്കുന്നവർ ഉൾപ്പെടെയുള്ള നിയമലംഘകരെ നിരവധി ശിക്ഷകളാണ് കാത്തിരിക്കുന്നത് തലസ്ഥാന നഗരത്തിലെ പൊതുഗതാഗത മേഖലയുടെ വികസനത്തിന് പ്രധാന പരിഗണന എന്ന് വിഷൻ ഇംപ്ലിമെൻറ്റേഷൻ ഫോളോ അപ്പ് യൂണിറ്റിൻ്റെ വാർഷിക റിപ്പോർട്ട് മാസ്കറ്റ് മെട്രോ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഇതിൻ്റെ ഭാഗമാണ് പൊതുഗതാഗതം ഇലക്ട്രിക് വാഹനങ്ങൾ ഗതാഗത മേഖലയുടെ മറ്റു ക്രമീകരണങ്ങൾ എന്നിവയിലൂന്നിയാണ് ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം പ്രവർത്തിച്ചു വരുന്നതെന്നും വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം മസ്കറ്റ് മെട്രോയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പഠനങ്ങൾ ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാകും ശതകോടി റിയാൽ നിക്ഷേപം ആവശ്യമുള്ള നിർദ്ദിഷ്ട മെട്രോ ലൈൻ അൻപത്തഞ്ച് കിലോമീറ്ററിലധികം നീളവും നാൽപ്പത്തിരണ്ട് പാസഞ്ചർ സ്റ്റേഷനുകൾ ഉൾക്കൊള്ളുന്നതും ചെയ്യുന്നതാണ് ഗതാഗതക്കുരുക്ക് കുറയ്ക്കുക വിനോദസഞ്ചാരികൾക്കുള്ള നഗരത്തിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുക റൂവയിലെയും മത്രയിലെയും വാണിജ്യ കേന്ദ്രങ്ങളെ സൗത്ത് സീബുമായി ബന്ധിപ്പിക്കുന്ന കാര്യക്ഷമമായ ജനകീയ ഗതാഗത സംവിധാനം സ്ഥാപിക്കുക വിമാനത്താവളത്തിലേക്ക് ഒരു അധികപാതയും മറ്റ് പൊതുജനങ്ങളുമായി സംയോജിപ്പിക്കലും മസ്ക്കറ്റ് മെട്രോ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു